Hello dears, welcome to BioBrightus. We NCERT class 11th biology le respiration plants enna chapter aanu kaiyina class le thodangiyathu. Kaiyina class le nammal adinte introduction ayirunnu kandathalle. Adile respiration endanu, two types of respiration edakkeyanu angalulla korchu korchu kunnu kunnu karyangal nammal kandathalle. Ini aanu valiya karyangal varan povunu. Appo kaiyina class le nammal aerobic respiration endanu ennu kandirunnu alle. Oxygen de presence il mathram nadakkunna respiration adana aerobic respiration. പക്ഷെ ഇനി അങ്ങോട്ട് ഞാൻ എയറോബിക് റെസ്പിറേഷനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നേ വിളിക്കുള്ളൂ. ബിക്കോസ് എയറോബിക് റെസ്പിറേഷൻ നടക്കുന്ന നമ്മുടെ ബോഡിയിലെ ഓരോ സെല്ലിനകത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എയറോബിക് റെസ്പിറേഷനെ സെല്ലുലാർ റെസ്പിറേഷൻ എന്നങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് സെല്ലുലാർ റെസ്പിറേഷൻ എന്നൊരു ടേം ആയിരിക്കും നമ്മൾ എയറോബിക് റെസ്പിറേഷനെ വിളിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതിനു മുന്നേ എല്ലാവരും ഒരു നോട്ട്ബുക്കും ഒരു പെന്നും കയ്യിലെടുക്കുക. ബിക്കോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമുക്ക് പോയാലോ. ബാ, ഓ റെസ്പിറേഷൻ പ്ലാന്റ്സ് കട്ട സെയിൻ ചാപ്റ്റർ എങ്ങനെ പഠിക്കാനാ? ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. ഈ കോമ്പൗണ്ട്സിൻ്റെ എൻസൈംസിൻ്റെ ഒക്കെ നെയിംസ് ഒക്കെ എങ്ങനെ ഓർത്തിരിക്കാനാ? വല്ലാത്ത പാടി പിടിച്ചൊരു ചാപ്റ്റർ, ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പേടിപ്പിച്ച് റെസ്പിറേഷനെ തന്നെ നിങ്ങളങ്ങ് പേടിപ്പിച്ച് വെച്ചേക്കുക. പിന്നെ എങ്ങനെ ഇതൊക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ തലയിൽ നിന്നാക്കും? അപ്പോൾ റെസ്പിറേഷൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നമ്മൾ വളരെ ഈസി ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്സ് അല്ല. അതായത് നമുക്ക് ബോഡിക്ക് എനർജി വേണ്ട ടൈമിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് കുറച്ച് എനർജി തരൂ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ഓടി വന്ന് എനർജി തരത്തൊന്നുമില്ല. ഗ്ലൂക്കോസ് മോളിക്യൂൾസിന് അതിന് മുന്നേ കുറേ സ്റ്റെപ്സിലൂടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകേണ്ടതുണ്ട്. അങ്ങനെ ലാസ്റ്റാണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് നോട്ട് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്, ഇറ്റ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ്. ആ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വിച്ച് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ? ഓക്കെ, ലെറ്റ് സി വിചാദം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗ്ലൈക്കോലൈസിസ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്ലൈക്കോളൈസിസ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓക്കെ, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ക്രെബ്സ് സൈക്കിൾ. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്. ഇങ്ങനെ നാല് സ്റ്റെപ്സ് ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളൈസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെസ്പിറേഷൻ ഒരു എൻസൈം മീഡിയേറ്റഡ് കാറ്റബോളിക് പാത്വേ ആണ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ്. എന്നാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ സിന്തസിസ് ആണെങ്കിൽ അതിനെ നാം എനാബോളിസം എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രോസസ്സ് ആണ് മെറ്റാബോളിസം. സോ മെറ്റാബോളിസം ഇൻവോൾവ്സ് ബോത്ത് കാറ്റബോളിസം ആൻഡ് എനാബോളിസം. ഇനി റെസ്പിറേഷൻ്റെ ഓരോ സ്റ്റെപ്പിലും ഡിഫറെൻ്റ് എൻസൈംസ് ഇൻവോൾവ് ആണ്. ഓരോ സ്റ്റെപ്പും കാറ്റലൈസ് ചെയ്യുന്ന ഡിഫറെൻ്റ് എൻസൈംസ് ആണ്. അത് നമ്മൾ ഓരോ സൈക്കിൾസും പഠിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പം നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൈക്കോലൈസിസ്. ഈ വേർഡിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ഗ്ലൈക്കോ എന്നും ലൈസിസ് എന്നുമുള്ള രണ്ട് വേർഡ്സ് കിട്ടും. ഇത് രണ്ടും ഗ്രീക്ക് ഒറിജിൻ ആണ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഷുഗർ എന്നാണ് അർത്ഥം. ലൈസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ്. അപ്പോൾ ഗ്ലൈക്കോളിസിസ് എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് ഷുഗർ ഓർ ബ്രേക്ക് ഡൗൺ ഓഫ് ഷുഗർ ഈസ് നോൺ ആസ് ഗ്ലൈക്കോലൈസിസ്. ഇങ്ങനെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൂന്ന് സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ്. ഗസ്റ്റാവ് എംഡൻ, ഓട്ടോ മേയർഹോഫ് ആൻഡ് ജെ പർണാസ്. ഈ മൂന്ന് സയൻറ്റിസ്റ്റ് ചേർന്നിട്ടാണ് ഈ ഒരു സ്കീം പ്രപ്പോസ് ചെയ്തത്. അങ്ങനെ ഇവരുടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഈ ഗ്ലൈക്കോളിസിസിനെ EMP പാത്വേ എന്നും പറയാറുണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിസിസും EMP പാത്വേയും ഒന്ന് തന്നെയാണ്. ആൻഡ് ഗ്ലൈക്കോളിസിസ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ. നമ്മുടെ സെല്ലിലെ സൈറ്റോപ്ലാസത്തിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, സെല്ലുലാർ റെസ്പിറേഷനിലെ ഈ സ്റ്റെപ്പിന് ഓക്സിജൻ നിർബന്ധമല്ല. ഓക്സിജൻ ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദിസ് സ്റ്റെപ്പ്. ഗ്ലൈക്കോളിസിസിന് ടോട്ടൽ 10 steps ആണുള്ളത്. ഈ 10 steps 5 steps വെച്ച് വരുന്ന രണ്ട് ഫേസുകളായി നമുക്ക് തിരിക്കാം. ഒന്ന് എനർജി റിക്വയറിംഗ് ഫേസ് അല്ലെങ്കിൽ എനർജി ഇൻവെസ്റ്റിംഗ് ഫേസ് അല്ലെങ്കിൽ പ്രിപ്പറേറ്ററി ഫേസ് എന്നൊക്കെ നമ്മൾ പറയും. സെക്കൻഡ് ഫേസ് എനർജി റിലീസിംഗ് ഫേസ് ആണ്. എനർജി റിലീസിംഗ് ഫേസ് ഓർ എനർജി എക്സ്ട്രാക്ടിംഗ് ഫേസ് ഓർ പേ ഓഫ് ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടുമാണ് ഗ്ലൈക്കോളിസിസിൻ്റെ 2 main phases. ഓരോ ഫേസിലും 5 steps വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് നോക്കാം.
ഈ സെല്ലുലാർ റെസ്പിറേഷൻ്റെ സ്റ്റെപ്സ് പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും ഒക്കെ ഒരുപോലെയാണ് കേട്ടോ. കുറച്ച് ചില ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം. അതായത് ആനിമൽ സെല്ലിലെ ഗ്ലൂക്കോസിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, നമ്മുടെ ഫുഡിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡയജഷനാണ് അല്ലേ. ഫുഡിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡയജഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന എൻ പ്രോഡക്ട്സ് ആണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് നമ്മുടെ സ്മോൾ ഇൻ്റസ്റ്റൈനിൽ നിന്ന് ബ്ലഡ് വഴി അബ്സോർബ് ചെയ്ത് ഓരോ സെല്ലിലേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സെല്ലിലും ഗ്ലൂക്കോസ് മോളിക്യൂൾസ് എത്തുന്നത്. പക്ഷേ പ്ലാന്റ് സെല്ലിലെ ഗ്ലൂക്കോസിൻ്റെ സോഴ്സ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഫോട്ടോസിന്തസിസിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സുക്രോസ് ആണ്, സുക്രോസ് മോളിക്യൂൾസ് ആണ്. ഈ സുക്രോസിൽ നിന്ന് വേണം ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ സുക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡൈസാക്രൈഡ് ആണല്ലേ. എന്താണ് ഡൈസാക്രൈഡ്സ്? ഡൈസാക്രൈഡ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടു മോണോസാക്രൈഡ്സ്. ഡൈസാക്രൈഡ്സിനകത്ത് രണ്ട് സിമ്പിൾ ഷുഗേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് മോണോസാക്രൈഡ്സ് ഉണ്ട്. അപ്പോൾ സുക്രോസിനകത്തുള്ള രണ്ട് മോണോസാക്രൈഡ്സ് ആണ്, ഒന്ന് ഗ്ലൂക്കോസ് മറ്റൊന്ന് ഫ്രക്ടോസ്. ഇവ രണ്ടും മോണോസാക്രൈഡ്സ് ആണ്, അഥവാ സിമ്പിൾ ഷുഗേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ സുക്രോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ വി വിൽ ഗെറ്റ് വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് വൺ മോളിക്യൂൾ ഓഫ് ഫ്രക്ടോസ്. ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഇനി പ്ലാന്റ്സിന് ഗ്ലൈക്കോളിസിസിന് ഉപയോഗിക്കാം. ഇനി ഫ്രക്ടോസ് മോളിക്യൂൾസിന് എന്ത് പറ്റുന്നു? അത് ഒരു സിമ്പിൾ ഷുഗർ ആണല്ലേ. ഫ്രക്ടോസിനും ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ കയറാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ പ്ലാന്റ്സിൽ ഗ്ലൈക്കോളിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന സുക്രോസിൽ നിന്നാണ് അല്ലേ. സുക്രോസ് മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആകുന്നു. ഈ ഗ്ലൂക്കോസ് ഡയറക്റ്റ് ആയിട്ട് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിസിസ് പാത്വേയിലേക്ക് കയറുന്നു. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദിസ് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ്? അപ്പോൾ ഗ്ലൈക്കോളിറ്റിക് പാത്വേ തുടങ്ങുന്നത് ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നാണല്ലേ. വൺ മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഒരു ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ ഇൻവോൾവ് ആകുന്നത്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സിക്സ് കാർബൺ കോമ്പൗണ്ട് ആണ്. ഇവിടെ ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ബോൾസ് ഒക്കെ കാർബണാറ്റംസിൻ്റെ, ഗ്ലൂക്കോസിലെ കാർബണാറ്റംസിൻ്റെ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഈസ് ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഗ്ലൂക്കോസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു. ആ പ്രോസസ്സാണ് ഫോസ്ഫോറിലേഷൻ. ഓക്കെ, എന്തായിരുന്നു ഫോസ്ഫോറിലേഷൻ? അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. അതായത് ഗ്ലൂക്കോസ് മോളിക്യൂൾ കുറച്ച് എനർജി സ്വീകരിക്കാൻ പോവുകയാണ്. ആരിൽ നിന്നാണ് എനർജി അക്സെപ്റ്റ് ചെയ്യുന്നത്? ATP മോളിക്യൂളിൽ നിന്നാണ്. ആരാണ് ATP മോളിക്യൂൾ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ബോഡിയിലായാലും പ്ലാന്റ് ബോഡിയിലായാലും എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഫോമിലാണ്. കെമിക്കൽ കോമ്പൗണ്ടിൻ്റെ നെയിമാണ് ATP ഓർ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇതിൽ മൂന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഇതിനെ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഗ്ലൂക്കോസ് മോളിക്യൂളിന് കൊടുത്തു കഴിഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പിന്നെ എന്താകും? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആകും. ടു ഫോസ്ഫേറ്റ് ഗ്രൂപ്പേ പിന്നെ അതിനുള്ളൂ. സോ ദ ATP വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ADP. ഇനി ATP നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഗ്ലൂക്കോസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് അതിൻ്റെ സിക്സ്ത് കാർബണാറ്റത്തിൽ കൊണ്ടുവച്ചു. അങ്ങനെ സിക്സ്ത് കാർബണാറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റിനെ കൊണ്ടുവച്ച ഗ്ലൂക്കോസ് ഇസ് നൗ ടേംഡ് ആസ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. എന്തായിരുന്നു അത്? ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ബൈ റിസീവിങ് വൺ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം ATP ആൻഡ് ATP ഈസ് ദെൻ കൺവേർട്ടഡ് ഇൻ ടു ADP ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം ഹെക്സോകൈനേസ്. അപ്പോൾ ഇവിടെ മീഡിയേറ്റർ ആയിട്ടൊരു എൻസൈം ഉണ്ട്. ഏതാണ് എൻസൈം? ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ് അല്ലേ. ഈ എൻസൈമിൻ്റെ നെയിം ഓർത്തിരിക്കാനൊരു ട്രിക്ക് പറയാം. ഗ്ലൂക്കോസ് അതിൻ്റെ സിക്സ്ത് കാർബണാറ്റത്തിലാണ് ഫോസ്ഫേറ്റിനെ കൊണ്ടുവയ്ക്കുന്നത് അല്ലേ. അപ്പോൾ സിക്സ് എന്ന് പറഞ്ഞാൽ ഹെക്സാ. അപ്പോൾ അങ്ങനെ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ആ നെയിം ഓർത്തിരിക്കാൻ വളരെ ഈസി ആകും. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് കുറച്ച് മേക്കോവറൊക്കെ വരുത്തിയിട്ട്, കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് മറ്റൊരു കോമ്പൗണ്ടായി മാറുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ്. ശരിക്കും ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിൻ്റെ ഒരു ഐസോമറിക് ഫോമാണ്. ഐസോമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ കോമ്പൗണ്ടിൻ്റെ മറ്റൊരു ഫോം ഓഫ് എക്സിസ്റ്റൻസ് ആണ് ഐസോമർ അല്ലേ. അപ്പോൾ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിൻ്റെ ഒരു ഐസോമറാണ്. ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ആൽഡോസ് ഷുഗറാണ്. ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു കീറ്റോസ് ഷുഗറാണ്. സോ ഹിയർ വൺ ആൽഡോസ് ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വൺ കീറ്റോസ് ഷുഗർ. ഓക്കെ, ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എഗെയിൻ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് കുറച്ച് എനർജി റിസീവ് ചെയ്യാൻ പോവുകയാണ്. ആരിൽ നിന്നും? ATP മോളിക്യൂളിൽ നിന്നും. അപ്പോൾ ATP മോളിക്യൂൾ വരുന്നു, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റിന് കൊടുക്കുന്നു, ADP ആയി മാറുന്നു. സോ ATP ഈസ് കൺവേർട്ടഡ് ഇൻ ടു ADP. ഇനി ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഇത്തവണ ഈ ഫോസ്ഫേറ്റിനെ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്? അതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത് അല്ലേ. ഓൾറെഡി സിക്സ്ത് കാർബണാറ്റത്തിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കാർബണാറ്റത്തിലും കൂടെ ഒരു ഫോസ്ഫേറ്റ് വരുമ്പോൾ നൗ ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫ്രക്ടോസ് 1,6-ബിസ് ഫോസ്ഫേറ്റ്. ഓക്കെ,
അപ്പോൾ ഇവിടെയും ഒരു ഫോസ്ഫോറിലേഷൻ പ്രോസസ്സാണ് നടക്കുന്നത് അല്ലേ, അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ്. സോ ദിസ് റിയാക്ഷൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ അനദർ കൈനേസ്. ആ കൈനേസിൻ്റെ പേരാണ് ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ്. അപ്പോൾ ഓർത്തിരിക്കുക, ഗ്ലൈക്കോളിറ്റിക് പാത്വേയുടെ ഫസ്റ്റ് സ്റ്റെപ്പിലും തേർഡ് സ്റ്റെപ്പിലും എനർജി യൂട്ടിലൈസ് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിലും തേർഡ് സ്റ്റെപ്പിലും എ ടി പി മോളിക്യൂളിനെ യൂട്ടിലൈസ് ചെയ്ത് എ ഡി പി മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലീവേജ് സ്റ്റെപ്പാണ്. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. അതായത് 6 കാർബൺ ആറ്റംസ് ഉള്ള ഒരു കോമ്പൗണ്ട് 3 കാർബൺ ആറ്റംസ് ഉള്ള 2 കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻറ്റു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ആൻഡ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. രണ്ട് കോമ്പൗണ്ട്സിൽ നോക്കൂ, കാർബൺ ആറ്റംസിൻ്റെ നമ്പർ എത്രയാണ്? 3 ഈച്ച് അല്ലേ. ഇനി ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിൻ്റെ ക്ലീവേജ് നടത്തുന്ന എൻസൈമാണ്, ഇവിടെ ഇൻവോൾവ് ആയിട്ടിരുന്ന എൻസൈമാണ് ആൽഡലേസ്. ഓക്കെ, ഇനി ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഡി എച്ച് എ പി എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൻ്റെ ഒരു ഐസോമറിക് ഫോമാണ്. സോ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. മറ്റൊരു ഐസോമറേസിനാൽ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റായി മാറാൻ പറ്റും. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിറ്റിക് പാത്വേയുടെ ആദ്യത്തെ 5 സ്റ്റെപ്സ് കഴിയുമ്പോൾ, അതായത് പ്രിപ്പറേറ്ററി ഫേസിൽ, 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്ന് വി വിൽ ഗെറ്റ് 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഓർ G3P. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു 2 മോളിക്യൂൾസ് ഓഫ് G3P. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കാർബൺ ആറ്റംസിൻ്റെ നമ്പർ 6 നിന്ന് 3 ആയി റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഫേസിൽ നമ്മൾ കണ്ടു എനർജി യൂട്ടിലൈസിങ് ഫേസ് ആയിരുന്നു, 2 മോളിക്യൂൾസ് ഓഫ് ATP യൂട്ടിലൈസ് ചെയ്തു. നെക്സ്റ്റ് ഹാഫ് യൂട്ടിലൈസ് ചെയ്ത എനർജിയെ റിലീസ് ചെയ്യുന്ന ഫേസാണിത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് G3P നിന്നാണ്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നാണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ഗ്ലൈക്കോളിസിസ് നമ്മുടെ കയ്യിലുള്ളത് 2 G3P മോളിക്യൂൾസ് ആണ് അല്ലേ. ഈ 2 G3P മോളിക്യൂൾസിനും ബ്രേക്ക് ഡൗൺ സംഭവിച്ച് പൈറുവിക് ആസിഡായി മാറുന്ന ഫേസാണ് എനർജി റിലീസിങ് ഫേസ് അല്ലെങ്കിൽ പേ ഓഫ് ഫേസ്. അപ്പോൾ ഞാൻ ഈ 2 G3P മോളിക്യൂൾസിനെ 2 സെപ്പറേറ്റ് G3P മോളിക്യൂൾസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഒറ്റ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു G3P മോളിക്യൂൾസ് ഇൻ ദിസ് ഫേസ്. ഗ്ലൈക്കോളിസിസിൻ്റെ 6th സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് G3P ഡീഹൈഡ്രജനേസ്. ഈ എൻസൈമിന് ഇവിടെ 2 റോൾസ് ഉണ്ട്. ഒന്ന്, ഇത് G3P നിന്നും ഹൈഡ്രജൻ അയോൺസിനെ റിമൂവ് ചെയ്യുന്നു. മറ്റൊന്ന്, ഇത് ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ G3Pയിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ എൻസൈം ഇവിടെ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഹൈഡ്രജൻ അയോൺസിനെ റിമൂവ് ചെയ്യുന്നു. എവിടെ നിന്നും? G3Pയിൽ നിന്നും. മറ്റൊന്ന്, ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ G3Pക്ക് കൊടുക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, സോ G3Pയിൽ നിന്നും ഹൈഡ്രജൻ അയോൺസിനെ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഹൈഡ്രജൻ അയോൺസിനെ റിമൂവ് ചെയ്യപ്പെടുന്ന ഹൈഡ്രോജൻ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ വരും. ദാറ്റ് ഈസ് നോൺ ആസ് NAD അഥവാ നിക്കോട്ടിനമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയേറ്റൈഡ്. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററാണിത്. അപ്പോൾ ഈ ഹൈഡ്രോജൻ അയോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് NAD NADH ആയി മാറുന്നു. അപ്പോഴിവിടെ NADയുടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്, മീൻസ് അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ അയോൺസ്. സോ NAD ഈസ് കൺവേർട്ടഡ് ഇൻ ടു NADH. ഇനി ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെ G3P അതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. സോ നൗ ഇറ്റ് ഈസ് ടേംഡ് ആസ് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. അപ്പോൾ 6th സ്റ്റെപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, NADയുടെ റിഡക്ഷൻ, NAD ഈസ് കൺവേർട്ടഡ് ഇൻ ടു NADH. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് അഡീഷൻ ഓഫ് 1 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ടു G3P ടു ഫോം 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്. ഓക്കെ, ഇനി 7th സ്റ്റെപ്പിൽ ഈ 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റത്തിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP മോളിക്യൂൾസ് റിസീവ് ചെയ്യുന്നു. ഗ്ലൈക്കോളിറ്റിക് പാത്വേയുടെ ഫസ്റ്റ് ഫേസിൽ ATP യൂട്ടിലൈസേഷൻ വഴി ഉണ്ടായ ADP മോളിക്യൂൾസ് ഇല്ലേ, അവരെ ഈ ഫോസ്ഫേറ്റിനെ റിസീവ് ചെയ്ത് ATP മോളിക്യൂൾസായി മാറുന്നു. സോ ഇവിടെ എനർജി റിലീസ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ATP മോളിക്യൂൾസ്. ഓക്കെ, സോ 1,3 ബിസ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഈസ് ദൻ കൺവേർട്ടഡ് ഇൻ ടു 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഫസ്റ്റ് കാർബണാറ്റത്തിൽ നിന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പോയി. Now it is termed as 3-phosphoglyceric acid. And this reaction is catalyzed by the enzyme phosphoglycerate kinase.
അടുത്ത സ്റ്റെപ്പിൽ 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് അതിന്റെ തന്നെ ഐസോമറായ 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി മാറുന്നു വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ എൻസൈം ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. ഇനി 9th സ്റ്റെപ്പിൽ ഈ 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 1 മോളിക്യുൾ ഓഫ് വാട്ടർ റിമൂവ് ചെയ്തിട്ട് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് എന്ന കോമ്പൗണ്ട് ആയി മാറുന്നു. So 2 phosphoglyceric acid is converted into phosphoenol pyruvate by releasing 1 molecule of water with the help of an enzyme enolase. ഇവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന എൻസൈം ആണ് ഇനോലേസ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡ് ആയി മാറുന്നു. എങ്ങനെയാണ്? ഫോസ്ഫോഇനോൾ പൈറുവേറ്റിന്റെ തേർഡ് കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ADP റിസീവ് ചെയ്യുന്നു, ATP മോളിക്യൂൾസ് ആയി മാറുന്നു. So phosphoenol pyruvate is converted into pyruvic acid with the help of an enzyme pyruvate kinase. Okay, appo glycolytic pathway de 7th step ilum 10th step ilum energy produce cheyunnunde in the form of ATP molecules alle, and at the end of glycolysis we will get 2 molecules of pyruvic acid. Oro molecule of G3P ilum we will get 2 molecules of pyruvic acid. അതായത് 1 മോളിക്യുൾ ഓഫ് ഗ്ലൂക്കോസിൽ നിന്നും 2 മോളിക്യുൾസ് ഓഫ് പൈറുവിക് ആസിഡ് ആണ് ഒരു ഗ്ലൈക്കോളിറ്റിക് പാത്വേയിൽ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഗ്ലൈക്കോളിസിസിന്റെ എൻ പ്രോഡക്ട്സിലേക്ക് പോകാം. 2 മോളിക്യുൾസ് ഓഫ് പൈറുവിക് ആസിഡ്, 4 മോളിക്യുൾസ് ഓഫ് ATP, 2 മോളിക്യുൾസ് ഓഫ് വാട്ടർ ആൻഡ് 2 മോളിക്യുൾസ് ഓഫ് NADH. ഇതാണ് ഗ്ലൈക്കോളിസിസിന്റെ എൻ പ്രോഡക്ട്സ്. അപ്പോൾ ടോട്ടൽ എത്ര ATP മോളിക്യൂൾസ് ഉണ്ട്? 4 ATP മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. അതിൽ 2 ATP മോളിക്യൂൾസ് വീണ്ടും ഗ്ലൈക്കോളിസിസിന്റെ ഫസ്റ്റ് ഫേസിൽ, അതായത് പ്രിപ്പറേറ്ററി ഫേസിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. സോ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് 2 ATP മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഗ്ലൈക്കോളിസിസിന്റെ എൻ പ്രോഡക്ട്സ് ഒന്നുകൂടെ നോക്കാം. വിച്ച് ആർ ദ ഫൈനൽ പ്രോഡക്ട്സ് ഓഫ് ഗ്ലൈക്കോളിസിസ്? 2 പൈറുവേറ്റ് ഓർ 2 പൈറുവിക് ആസിഡ്, 2 ATP, 2 NADH ആൻഡ് 2 വാട്ടർ മോളിക്യൂൾസ്.